ഏറ്റവുമധികം കോവിഡ് രോഗികളുള്ള ജില്ല മലപ്പുറമാണ്. രോഗപ്രതിരോധത്തിന്റെ കാര്യത്തിലുമൊക്കെ എപ്പോഴും വിമർശനങ്ങൾ നേരിടാറുള്ള ഒരു ജില്ലയും മലപ്പുറമാണ്. ഈ ആശങ്കകൾക്കിടയിലും കോവിഡ് കാലത്ത് പുതിയ തരംഗമാവുകയാണ് മലപ്പുറത്തുകാർ. എങ്ങനെയെന്നല്ലേ, 280 രൂപയ്ക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത ടീഷർട്ട് ധരിച്ച് വിലസുകയാണ് ഇപ്പോൾ ഒട്ടുമിക്ക മലപ്പുറംകാരും. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിന് വലിയ സ്വീകാര്യതയാണ് മലപ്പുറത്ത് ലഭിക്കുന്നത്. ഇവിടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചാൽ ഇനി ധൈര്യമായി നെഞ്ചും വിരിച്ച് നിൽക്കാം എന്നാണ് പറയുന്നത് ഈ ടീഷർട്ട് ധരിച്ചാൽ. കാരണം സർട്ടിഫിക്കറ്റ് മുഴുവനായും ടീഷർട്ടിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കുപ്പായത്തിൽ കുത്തി നടക്കണമെന്ന് പറഞ്ഞാൽ അതിനും സാധിക്കുമെന്ന് മലപ്പുറത്തുകാർ പറയുന്നു. സർക്കാർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുന്നവർക്ക് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവർ നെഞ്ചിൽ പതിപ്പിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങുകയാണ്. മലപ്പുറം ഇംപീരിയൽ പ്രസ്സാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പരീക്ഷണത്തിന് പിന്നിൽ. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് അയച്ചു കൊടുത്താൽ മതി, സർട്ടിഫൈഡ് ടീഷർട്ട് തിരിച്ചു കൊടുക്കും. സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ അത് സ്കാൻ ചെയ്താണ് ടീഷർട്ടിൽ പതിപ്പിക്കുന്നത്. വെള്ള നിറത്തിലുള്ള ടീഷർട്ടിലാണ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത്. PDF രൂപത്തിൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ അതൊരു പ്രത്യേക ഫിലിമിലാക്കിയെടുത്ത് അത് ടീഷർട്ടിൽ പ്രിന്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇതിൻ്റെ ഉടമ ഇർഷാദ് പറയുന്നത്. കാരണം അത് ട്രേഡ് സീക്രട്ടാണ്, അത് പുറത്തുവിടാൻ പറ്റില്ല. 280 രൂപയാകെ ചിലവ് വരികയുള്ളൂ. അലക്കിയാലും ഉണക്കിയാലും ഒന്നും പ്രിന്റ് പോകില്ല എന്ന് ഇവർ ഉറപ്പ് പറയുന്നു. സാധാരണ ടീഷർട്ടിലൊക്കെ ഉള്ള പ്രിന്റ് പോലെ തന്നെയാണിത്, അത്ര പെട്ടെന്നൊന്നും പോകില്ല. പരമാവധി 15 മിനിറ്റ് മതി. മെഷീൻ ചൂടാൽ 20 സെക്കൻഡ് കൊണ്ട് പ്രിന്റ് ചെയ്യാം. അതിന് മുമ്പുള്ള പണികൾക്കാണ് കുറച്ച് സമയം വേണ്ടത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇത് ആവശ്യപ്പെട്ട് വരുന്നത് കൊണ്ട് കുറേ കൂടി സമയമെടുക്കുമെന്ന് ഇർഷാദ് പറയുന്നു. മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ഓർഡറുകൾ കൊറിയർ വഴി അയച്ചു കൊടുക്കാനാണ് പദ്ധതി. അപ്പോൾ മലപ്പുറംകാർക്ക് മാത്രമല്ല, ഏത് ജില്ലക്കാർക്ക് വേണമെങ്കിലും ആകും. മുൻപ് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ചിഹ്നങ്ങളും നേതാക്കളുടെ ചിത്രങ്ങളും ഒക്കെ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് കൊടുത്ത അനുഭവത്തിലാണ് ഇത്തരം ഒരു പരീക്ഷണം നടത്താൻ ഇവർ ശ്രമിച്ചത്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. ഇത് നിയമപ്രശ്നം ഉണ്ടാക്കുമോ എന്ന് സംശയമുള്ളവരുണ്ട്. അവർക്കുള്ള മറുപടി എങ്ങനെ? ഇത് വാക്സിനേഷൻ ഒരു പ്രചരണം കൂടിയാണ്. സർട്ടിഫിക്കറ്റിന് പുറമെ ടീഷർട്ടിൽ വാക്സിനേറ്റഡ് എന്ന് എഴുതി ചുവന്ന ടിക്ക് അടയാളപ്പെടുത്തി നൽകുന്നുണ്ട്. ഒരു തരത്തിലും നിയമപ്രശ്നങ്ങളില്ല എന്ന് ഇവർ പറയുന്നു. ഇതിനു പുറമെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാർഡ് രൂപത്തിലാക്കി കൊടുക്കുന്നുമുണ്ട്. ഇവിടെ പേഴ്സിൽ വയ്ക്കാൻ പറ്റുന്നത്ര വലുപ്പത്തിൽ ATM കാർഡ് രൂപത്തിലാണ് ഇത് രൂപമാറ്റം നൽകി കൊടുക്കുന്നത്. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിന് പാസ്പോർട്ട് പോലെ വളരെ പ്രാധാന്യമുള്ള കാലമാണിത്. അതുകൊണ്ട് തന്നെ അവ നമ്മളെപ്പോഴും കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യവുമാണ്. നിങ്ങൾ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ആദ്യ ഡോസോ മുഴുവൻ ഡോസോ എടുത്താൽ നിങ്ങൾക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. കോവിഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം വാട്സാപ്പ് വഴിയുള്ള ഡൗൺലോഡാണ്. അതേസമയം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് കേന്ദ്രം കറക്റ്റായിട്ടുള്ളൊരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ നടപടികളുടെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് പൊതുജന താല്പര്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആരോഗ്യവകുപ്പ് സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും നല്ല കാലമായാലും കെട്ട കാലമായാലും എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ പോസിറ്റീവായി കണ്ട് എല്ലാത്തിനെയും ട്രെൻഡ് ആക്കാനുള്ള മലയാളിയുടെ ഒരു കഴിവ് അത് തന്നെയാണ് ഇവിടെയും ദൃശ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.